ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം കണ്ണൻ സ്കാനങ്ങാട് മഞ്ഞുപെയ്യും വസന്തം മലയാളിക്ക് എന്നും മംഗല്യകാലം മംഗല്യപ്പെട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പെട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് ഫോൺ നമ്പർ 0467220467 നമസ്കാരം. പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ സ്ഥാപിച്ച പോസ്റ്ററിൽ നിന്ന് എന്റെ തല വെട്ടിയത് ഈ പാതിരാക്കോഴികളാണെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്വർണവില കുതിച്ചുയർന്ന് പുതിയ റെക്കോർഡിട്ടു. പവൻ വില ചൊവ്വാഴ്ച 80 രൂപ കൂടി വർദ്ധിച്ച് 24,240 രൂപയിലെത്തി. പയ്യന്നൂരിൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുത്ത പൊതുയോഗത്തിൽ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സുധാകരന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു. ഹോസ്തൂർ ബാർ അസോസിയേഷൻ ഹാളിൽ നിയമദിനം 2012 സമുചിതമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ജീവനിൽ ഭയമില്ലാതെ നാട്ടിൽ ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്നും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ജനങ്ങൾക്ക് ഭയപ്പാടില്ലാതെ പുറത്തിറങ്ങി നടക്കാമെന്ന സ്ഥിതിയായിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ കോൺഗ്രസ് നേതാവ് വി ചന്ദ്രശേഖരൻ വൈദ്യരുടെ 5th ചരമവാർഷികാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുപ്രവർത്തകൻ വിനയത്തോടു കൂടി പെരുമാറണം. പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ സ്വത്തും സമ്പത്തും വിനയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സാധു പൊതുപ്രവർത്തകനാണ് ഞാൻ. ആളുകളുടെ മേൽ മെക്കിട്ട് കയറിയിട്ടല്ല, ആടുകളുടെ മേൽ ചവിട്ട് നാടകം നടത്തിയിട്ടല്ല, ആടുകളുടെ മേൽ കുച്ചുപ്പിടി ഡാൻസ് നടത്തിയിട്ടല്ല, നേരെ മറിച്ച് അവരുടെ ഹൃദയം കവർന്ന് അവരുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന നേതൃത്വത്തിനും പാർട്ടിക്കും മാത്രമേ ഈ സാംസ്കാരിക കേരളത്തിൽ നിലനിൽപ്പ്. കൊടും ക്രൂരമായ കൊലപാതകങ്ങൾ അരങ്ങേറുന്ന നാട്ടിൽ എങ്ങനെ ഒരു പൊതുപ്രവർത്തകനെ പുറത്തിറങ്ങി നടക്കാനാകും? ഒരാളെ ഉന്നം വയ്ക്കുക, അയാളെ കൊല്ലാൻ ഒരു സംഘത്തിനെ നിയോഗിക്കുക, കൊന്ന ശേഷം ആളുകളെ നിയോഗിച്ചവർ തന്നെ കൊലപാതകികളുടെ ലിസ്റ്റ് നൽകുക, ഇത്തരം കാര്യങ്ങൾ ഇനി ഈ മണ്ണിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ല, മന്ത്രി പറഞ്ഞു. അനുസ്മരണ പരിപാടിയിൽ KPCC സെക്രട്ടറി സതീശൻ പാച്ചേനി അധ്യക്ഷനായി. മുൻ DCC പ്രസിഡന്റ് പി രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KP കുഞ്ഞിക്കണ്ണൻ, VN എരിപുരം, അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, MP മുരളി, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, MK രാജൻ, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് N ചിത്രജൻ, M പ്രദീപ് കുമാർ, NV മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തിങ്കളാഴ്ച വൈകിട്ട് 6 മുതൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുത്ത പൊതുയോഗത്തിൽ സുധാകര വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ സുധാകരന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു. വൈകിട്ട് 6:45 ആഭ്യന്തരമന്ത്രി പ്രസംഗം മതിയാക്കി പോകാൻ ഒരുങ്ങുമ്പോഴാണ് 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സുധാകരനെ അനുകൂലമായി പോലീസിനെതിരായും മുദ്രാവാക്യം വിളിച്ചത്. ഗാന്ധി പാർക്കിൽ മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് സമീപത്ത് വെച്ചായിരുന്നു മുദ്രാവാക്യം. കെ സുധാകരൻ സിന്ദാബാദ്, സുധാകരൻ നമ്മുടെ നേതാവ്, പോലീസ് ഭരണം തുലയട്ടെ, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകർ ഉയർത്തിയത്. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ രൂപേഷിൻ്റെ നേതൃത്വത്തിൽ 4 പേരാണ് പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കിയത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മോചിപ്പിക്കാൻ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതും തുടർന്നുണ്ടായ സംഭവങ്ങളും വിവാദമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വളപട്ടണം SIയെ സ്ഥലം മാറ്റി. ഇക്കാര്യത്തിൽ സുധാകരനെതിരെ പ്രസ്താവനയുമായി ആഭ്യന്തരമന്ത്രി രംഗത്ത് വന്നത് മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. വളപട്ടണം സ്റ്റേഷനിൽ നടന്ന സംഭവത്തിൽ കെ സുധാകരന് പിന്തുണയുമായാണ് സുധാകര വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്.
പഴയകാല കോൺഗ്രസ് നേതാവും കലാ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന വി ചന്ദ്രശേഖരൻ വൈദ്യരുടെ അഞ്ചാം ചരമവാർഷികാചരണത്തിൻ്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് ആഭ്യന്തരമന്ത്രി എത്തിയത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിൽ ആഭ്യന്തരമന്ത്രിയുടെ ചിത്രങ്ങളോടെ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ ചിത്രത്തിലെ തല വെട്ടിമാറ്റി പകരം സിനിമാ നടിയുടെ തല ഫ്ലക്സ് ബോർഡിൽ സ്ഥാപിക്കുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രിക്കെതിരെ സുധാകര വിഭാഗം പ്രതിഷേധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ASP രാഹുൽ ആർ നായരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. മന്ത്രി പ്രസംഗിച്ച വേദിയിലും ഗാന്ധി പാർക്കിലും പോലീസിലെ കമാൻഡോകൾ അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പ്രസംഗത്തിൽ ഏത് പൊതുപ്രവർത്തകനും വിനയാന്വിതനായിരിക്കണമെന്നും ചവിട്ടുനാടകം നടത്തി ആളുകളുടെ മേക്കിട്ടു കയറിയിട്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. സത്സ്വഭാവമുള്ള നേതൃത്വമാണ് നമുക്ക് ആവശ്യം. നല്ല തൂക്കവും ഉയരവും വണ്ണവും ഉണ്ടെന്ന് കരുതി ആളാകാൻ ശ്രമിച്ചാൽ അതൊന്നും ജനങ്ങളുടെ മുന്നിൽ വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം സുധാകരനെതിരെയുള്ള പ്രയോഗങ്ങളാണെന്നാണ് സുധാകര വിഭാഗത്തിൻ്റെ വ്യാഖ്യാനം. ഇതാണ് മന്ത്രിയുടെ പ്രസംഗത്തിനൊടുവിൽ അവരുടെ പ്രതിഷേധത്തിന് കാരണമായതെന്നും അവർ വിശദീകരിക്കുന്നു. പ്രതിഷേധിച്ചവരെ തന്ത്രപൂർവ്വം പുറത്തേക്ക് കൊണ്ടുപോയി പോലീസ് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി. ഇതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രിയുടെ വാഹനം കടന്നുപോയത്. CRPF മാതൃകയിൽ കേരളത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ പുതിയ സേനയുണ്ടാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. CRPF കേന്ദ്രത്തിലെ 131 132 ബാച്ചുകളിലെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സുരക്ഷയും ഐക്യവും CRPFിൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്. നിയമവ്യവസ്ഥയും സമാധാനവും കാത്തുസൂക്ഷിക്കുന്നതിൽ CRPF മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. 131 132 ബാച്ചുകളിൽ നിന്ന് 637 റിക്രൂട്ടുകൾ പരിശീലനം പൂർത്തിയാക്കി. പരിശീലന കാലയളവിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് മന്ത്രി ട്രോഫിയും പാരിതോഷികവും നൽകി. സി കൃഷ്ണൻ MLA, ഡെപ്യൂട്ടി കമാൻഡ് വിനയ്കുമാർ റോയ്, പരേഡ് കമാൻഡന്റ് രാജശേഖരൻ റാവത്ത്, ഡോക്ടർ സർവേഷ് ത്രിപാഠി, കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി രാഹുൽ ആർ നായർ, കണ്ണൂർ റേഞ്ച് IG ജോസ് ജോർജ്, ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ട് ദേവദാസ്, റിട്ടയർഡ് IG KV മധുസൂദനൻ, പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് PV തമ്പാൻ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ്, KPCC സെക്രട്ടറി സതീശൻ പാച്ചേനി തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂരിൽ സ്ഥാപിച്ച പോസ്റ്ററിൽ എൻ്റെ തലവെട്ടിയത് പാതിരാക്കോഴികളാണെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംഭവത്തിന് പിന്നിൽ ആരെന്ന് CRPF കേന്ദ്രത്തിൽ പത്രരേഖയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ആരാണെന്ന് ആർക്കറിയാം? അരൂപിയായിട്ടുള്ള ആളായിരിക്കും. പാതിരായിക്ക് ചെയ്തതല്ലേ? അല്ലേ, പകലാണോ പാതിരായിക്ക്? അപ്പൊ പാതിരാക്കോഴികൾ ഇപ്പോ ഈ രൂപത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നേ ഞാൻ കാണുന്നുള്ളൂ. അവരെ കൂവി തീരട്ടെ. ആത്മാവില്ലാത്ത ശരീരങ്ങൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ആഭ്യന്തര വകുപ്പ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചിലരുണ്ടെന്നും മന്ത്രി പറഞ്ഞു. MM മണിക്കെതിരെ ആദ്യ നടപടി സ്വീകരിച്ചത് CPM ആണ്. പാർട്ടിയിലെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് അവരാണ്, മന്ത്രി പറഞ്ഞു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റിക്കൊണ്ട് CPIM MM മണിയെ ശിക്ഷിച്ചിരിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എങ്ങനെയാ MM മണിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം പോയത്? ഈ കേസിനെ കുറിച്ച് അവരുടെ പാർട്ടി അന്വേഷണം നടത്തി. അന്വേഷണത്തിൻ്റെ അവസാനം അവർ പറഞ്ഞു MM മണി പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി MM മണി ആദ്യം ശിക്ഷിച്ചു കഴിഞ്ഞു. ഞങ്ങളിപ്പോഴും ശിക്ഷിച്ചിട്ടില്ല. ഞങ്ങളിപ്പോഴും നിയമ നടപടികൾ എടുക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ആദ്യം ശിക്ഷാവിധി നടത്തിയത് CPM ആണ്. അവരാ ശിക്ഷാവിധി നടത്തി. ഭൂമിദാന കേസിൽ അന്വേഷണ ഏജൻസിയുടെ നിഗമനങ്ങൾക്ക് ഘടകവിരുദ്ധമായാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതിനാൽ നിയമോപദേശം പുനഃപരിശോധിക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഒരു അഭിപ്രായമുണ്ട്. അതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് ഏതൊരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടെന്ന് കേട്ടു. ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് മേളിൽ നമുക്ക് നോക്കേണ്ടി വരും. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ അവരുടെ നിഗമനങ്ങളിലും ഈ പറയുന്ന പറഞ്ഞ ഒപ്പീനിയനും ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ഒപ്പീനിയൻ ശരി ആണോ, അത് രണ്ടും കൂടെ ഒന്ന് തുലനം ചെയ്യും. സ്വർണ്ണവില കുതിച്ചുയർന്ന് പുതിയ റെക്കോർഡിട്ടു. തിങ്കളാഴ്ച മുൻകാല റെക്കോർഡായ 24,160 രൂപയിലെത്തിയ പവൻ വില ചൊവ്വാഴ്ച 80 രൂപ കൂടി വർദ്ധിച്ച് 24,240 രൂപയിലെത്തി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 3,030 രൂപയാണ് ഇപ്പോഴത്തെ വില. കഴിഞ്ഞ സെപ്റ്റംബർ 14 പവൻ വില 24,160 രൂപയിലെത്തി റെക്കോർഡിട്ടത്. തൊട്ടടുത്ത 2 ദിവസം കൂടി വില ആ നിലവാരത്തിൽ തുടർന്നെങ്കിലും പിന്നീട് താഴ്ന്നു. ഈ മാസം അവസാനത്തോടെ വില വീണ്ടും തിരിച്ചു കയറാൻ തുടങ്ങി. നവംബർ 3 22,880 രൂപയായിരുന്നു വില.
പിന്നീടുള്ള മൂന്നാഴ്ചക്കിടെ ഉണ്ടായ വർധന 1280 രൂപയാണ്. ശനിയാഴ്ച പവൻ വില 24,000 രൂപയിലെത്തിയിരുന്നു. ആഗോള വിപണിയിലെ വില വർധനയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ആഗോള വിപണിയിൽ ട്രോയ് ഔൺസിന് 31 ഗ്രാം $0.28 ഉയർന്ന് 1749.88 നിരക്കിലെത്തി. ഹോസ്തൂർ താലൂക്ക് നിയമസേവന കമ്മിറ്റി, ഹോസ്തൂർ ബാർ അസോസിയേഷൻ അഡ്വക്കേറ്റ്സ് ക്ലർക്ക്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്തൂർ ബാർ അസോസിയേഷൻ ഹാളിൽ നിയമദിനം 2012 സമുചിതമായി ആഘോഷിച്ചു. ഹോസ്തൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ശ്രീധരൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഹോസ്തൂർ താലൂക്ക് നിയമസേവന കമ്മിറ്റി ചെയർമാനും സബ് ജഡ്ജുമായ കൃഷ്ണകുമാർ NR പരിപാടി ഉദ്ഘാടനം ചെയ്തു. എസ് സജികുമാർ, VP സുരേഷ് ബാബു, MT ജലജ റാണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് M പ്രമോദ് കുമാർ സ്വാഗതവും അഡ്വക്കേറ്റ്സ് ക്ലർക്ക്സ് അസോസിയേഷൻ പ്രസിഡന്റ് TV രാമകൃഷ്ണൻ നന്ദിയും പ്രകടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പൊതു സിവിൽ കോഡ് എന്ന വിഷയത്തിൽ അവതരിപ്പിച്ച സിംബോസിയത്തിൽ അഡ്വക്കേറ്റ് N രാജമോഹൻ, അഡ്വക്കേറ്റ് ശ്രീ AP കേശവൻ, അഡ്വക്കേറ്റ് KM ബഷീർ, അഡ്വക്കേറ്റ് P സിന്ധു എന്നിവർ ആശയം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് P നാരായണൻ ചർച്ച നിയന്ത്രിച്ചു. ഇടവേള. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. താര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി. ശാന്തമായ അന്തരീക്ഷം. വിശാലമായ പാർക്കിംഗ്. പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 0467-298-0148. വാർത്തകൾ തുടരുന്നു. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് കേരളോത്സവത്തിന് അരങ്ങുണർന്നു. നഗരസഭാതല കേരളോത്സവത്തിന് കൊല്ലം ടൗൺ ഹാളാണ് മുഖ്യവേദി. മേയർ പ്രസന്ന ഏണസ്റ്റ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ സുലഭ അധ്യക്ഷത വഹിച്ചു. ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ കായിക മത്സരങ്ങൾക്കും ഇതോടൊപ്പം തുടക്കം കുറിച്ചു. എരുകോൺ ഇരുമനങ്ങാട് വട്ടമൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും ചികിത്സാ സഹായ വിതരണവും നടന്നു. സിനിമാ സീരിയൽ നടൻ ശരത് അവാർഡുകളും ധനസഹായവും വിതരണം ചെയ്തു. ഭരണസമിതി പ്രസിഡന്റ് G.സജിത് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി R.അനിൽകുമാർ, എഴുകോൺ SI H മുഹമ്മദ് ഖാൻ, പ്രൊഫസർ രാമവർമ്മ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒന്നാം ക്ലാസ് മുതൽ BCOM വരെ പഠിച്ചിട്ടുള്ള എന്റെ പാഠപുസ്തകങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഒരു മനുഷ്യന് ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറ്റേണ്ട വിദ്യകൾ എന്താണ് എന്നെങ്കിലും ഒരു സ്കൂളും ഒരു 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 കോളേജും എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യം ഞാൻ അറിയാതെ ഓർമ്മിച്ചു പോയി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ സ്ഥാപിച്ച പോസ്റ്ററിൽ നിന്ന് എന്റെ തല വെട്ടിയത് പാതിരാക്കോഴികളാണെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്വർണ്ണവില കുതിച്ചുയർന്ന് പുതിയ റെക്കോർഡിട്ടു. പവൻ വില ചൊവ്വാഴ്ച 80 രൂപ കൂടി വർദ്ധിച്ച് 24,240 രൂപയിലെത്തി. പയ്യന്നൂരിൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുത്ത പൊതുയോഗത്തിൽ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സുധാകരന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു. ഹോസ്തൂർ ബാർ അസോസിയേഷൻ ഹാളിൽ നിയമദിനം 2012 സമുചിതമായി ആഘോഷിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.